തമിഴ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ മസാലദോശയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ഗ്രീൻ ചട്നി എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണിത്. സാധാരണ നമ്മൾ മല്ലിയിലേയും പുതിനയിലേയും ചേർത്തരച്ച് ചട്നി തയ്യാറാക്കുമ്പോൾ നിറം നഷ്ടപ്പെട്ടു പോകും കുറച്ച് നേരം കഴിയുമ്പം. ഇത് അങ്ങനെയൊന്നുമില്ലാതെ എങ്ങനെ ചെയ്യാം എന്നൊരു വീഡിയോ ആണ്. അതിനുവേണ്ടി ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക്, 3 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിറം മാറുന്നതുവരെ ഇങ്ങനെയൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറണം. ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയിലേയും ചേർത്ത് കൊടുക്കാം, ഒരു പിടി മല്ലിയിലേയും ചേർത്ത് കൊടുക്കാം. അതും ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിൻ്റെ നിറം ഒന്ന് മാറി വരണം, ഒരു ഡാർക്ക് ഗ്രീൻ ആവണം. ഈ ഒരു പരുവത്തിൽ ആവുന്നതുവരെ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാം, ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വഴറ്റി വെച്ച മല്ലിയിലേയും പുതിനയിലേയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചമ്മന്തി ഇനി ചൂടാക്കുന്നില്ല, അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പുളിരസം കിട്ടുന്നതിന് വേണ്ടി ഒരു മുറി നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ട് ഇതിനെ അരച്ചെടുക്കണം. വെള്ളം എത്രയും വേണോ, നമ്മുടെ ചമ്മന്തിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. അത്രയും വെള്ളം ചേർത്ത് കൊടുത്ത് ദേ ഈ ഒരു പരുവത്തിൽ ഇതിനെ അരച്ചെടുക്കണം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ നിറം കണ്ടോ, നമ്മൾ ഈ ഇലയൊക്കെ പച്ചക്കിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിറം നമുക്ക് കിട്ടില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിറം മാറിപ്പോവുകയും ചെയ്യും. ഇനി അരച്ച ചമ്മന്തി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം, 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, 1 നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം, സാധാരണ ജീരകമാണ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം, 2 വറ്റൽമുളക്, 1 ദണ്ട് കറിവേപ്പില. കടുക് പൊട്ടി ജീരകമൊക്കെ ഒന്ന് മൂത്ത് പരിപ്പിളം ബ്രൗൺ നിറമാകുമ്പം ഇത് നേരെ നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഗ്രീൻ ചട്നി തയ്യാറാക്കുന്നത്. ഇനി പച്ചക്കറിക്കാതെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കും.